അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന നമ്മുടെ വിഭവം എന്ന് പറയുന്നത് മുല്ലപ്പന്തൽ താറാവ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒരു കിലോന് മേലേക്ക് കുറച്ചും കൂടി അധികം ഉണ്ടോ, ഒരു കിലോന് മേലെ കുറച്ചും കൂടി കിട്ടും. അത്രയും അതിനതിൽ നമ്മുടെ താറാവിനെ നല്ല നാടൻ താറാവിനെ കഴുകി വിനാഗിരിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇവനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം ചെയ്യേണ്ട പരിപാടി നാടൻ താറാവായതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിലിട്ടിട്ട് അതിനെ വേവിക്കണം. അല്ലാണ്ട് നമ്മൾ ഇത് വെക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഉപ്പും മഞ്ഞപ്പൊടിയും നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ തിരുമി പിടിപ്പിച്ചിട്ട് ഒന്ന് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിക്കണം. അപ്പോൾ കുക്കറിൽ ഞാൻ വിസിൽ കൊടുത്തതിന് ശേഷം എത്ര വിസിൽ വന്നു എന്നുള്ളത് പറയാം. കാരണം ഓരോ താറാവിനും ഓരോ വേവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് പോവാം. മഞ്ഞപ്പൊടിയും കുരുമുളക് ഉപ്പിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇത് നല്ലപോലെ ഞാൻ കൈകൊണ്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും ഒക്കെ നല്ലപോലെ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ പോകുന്നത്. ഏകദേശം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ താറാവായതുകൊണ്ട് എല്ല് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ വേവിച്ചെടുത്താൽ നമുക്ക് എല്ലിൽ നിന്ന് വരുന്ന സത്ത് വരെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ വിസിൽ കൊടുത്ത് എത്ര വിസിലായി എന്നുള്ളത്, എത്ര വിസിലിന് ഇത് ശരിക്ക് കറക്റ്റായിട്ട് നല്ല പരുവത്തിൽ വെന്ത് വന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിസിലിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ കറിയിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാളികേരം വറക്കുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുഴുവനായിട്ടുള്ള സ്പൈസസ്സാണ് എടുത്ത് വച്ചിട്ടുള്ളത്. സ്പൈസസിൽ പെരുംജീരകം എടുത്ത് വച്ചിട്ടുണ്ട്, കരയാമ്പൂ, തക്കോലം, പട്ട, ഏലക്കായ എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുരുമുളക് നിങ്ങൾ ഒഴിവാക്കണം. അതേസമയം പൊടി ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ കുരുമുളക് മുഴുവൻ കുരുമുളകും കൂടി എടുത്തിട്ട് റോസ്റ്റ് ചെയ്യണം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഏലക്കായൊക്കെ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക. പെരുംജീരകവും കുരുമുളകുമാണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണ്ടത്. ഈ ഒരു കറിയുടെ പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ ഇതും പിന്നെ അരമുറി നാളികേരം കൂടി ചേർത്തിട്ട് നമ്മൾ വറുത്തെടുക്കണം. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഈ സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, ചീഞ്ഞട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം നമ്മുടെ സ്പൈസസ്. നമ്മുടെ സ്പൈസസ് ഒക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് അരമുറി നാളികേരം കൂടി ചേർത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. ബ്രൗൺ കളറാവുന്നത് വരെ വറക്കണം കേട്ടോ. ഞാൻ സ്പെഷ്യലായിട്ട് ഇനി കാണിച്ച് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കുറേ കൂട്ടി കാണിക്കുന്നില്ല കേട്ടോ. നോക്കൂ, ഞാൻ നമ്മുടെ നല്ലപോലെ നമ്മുടെ തേങ്ങേനെ ബ്രൗൺ കളറാക്കിയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ തീരിട്ടിട്ടാണ് ഇങ്ങനെ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന നമ്മുടെ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വീട്ടിൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഞാനിപ്പോൾ ഈടെയായിട്ട് ഇപ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാറ്റം കൂട്ടുകറിയുടെ ടേസ്റ്റൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ പൊടി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളത് ഞാനിങ്ങനെ ആവശ്യാനുസരണം ഇപ്പോൾ മല്ലിയും മുഴുവൻ മുളകും വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പൊടിയുണ്ട്. ഈ പൊടി ഞാൻ നമ്മുടെ തേങ്ങയെ വറുത്ത് വെച്ചിട്ടുള്ളതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഞാനതും ചേർത്തിട്ട് നല്ലപോലെ നമ്മുടെ ഈ വറവിനെ മിക്സാക്കി കൊടുക്കുകയാണ്. നല്ലപോലെ ഇതിലേക്ക് പിടിക്കണം. കംപ്ലീറ്റ് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് മൂപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ ചെയ്യാൻ പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് കുറച്ച് കാന്താരി വെള്ളക്കാന്താരി ഉണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും നല്ല ഒറിജിനൽ വെള്ളക്കാന്താരി പറമ്പലുണ്ടായതാണ് കേട്ടോ. ഈ വെള്ളക്കാന്താരി കുറച്ചെടുത്തിട്ട് അത് ഈ 3 ഐറ്റംസും കൂടിയിട്ട് ഞാൻ ചതച്ച് അതല്ലെങ്കിൽ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം, അങ്ങനെ എടുത്തു.
പിന്നെ ഞാൻ പോയത് നമ്മുടെ കുക്കറിലോട്ടാണ്. കുക്കറിൽ നോക്കിയാൽ നിങ്ങൾ നിറയെ എന്താ പറയുക, നല്ലോണം ആവി പെറുക്കുന്ന രീതിയിലാണ് നമ്മുടെ താറാവ് വെന്ത് വന്നിട്ടുള്ളത്. ഞാൻ നല്ലപോലെ ഒരു 6-7 വിസിലൊക്കെ കൊടുത്ത് നല്ലപോലെ വേവിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും അതിൻ്റെ ദശ നമുക്ക് കടിച്ചെടുത്ത് എള്ളിൽ ചണ്ടി കളയാമെന്നുള്ള രീതിയിലേക്ക് ഞാൻ അതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ കണ്ടില്ലേ സൈഡിൽ കിടക്കുന്നത്, അങ്ങനെ വേവിച്ചെടുത്താലാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവത്തിന് സ്വാധീനം നമുക്ക് ഈ മീറ്റ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ വശത്ത് ഞാൻ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസും ഉണ്ട്, അതുപോലെ സവാള അതിനകത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ സവാള എണ്ണ നമ്മളൊരു കടായി വെച്ച് കടായിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് മൂപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ മൂപ്പിച്ചെടുക്കണൊക്കെ മുന്നേ ഞാൻ ആദ്യം നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ട് അതിനുശേഷമാണ് സവാള അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ കുറച്ച് കല്ലുപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ്. ആ വഴറ്റിയെടുത്ത് വരുന്നതിലേക്ക് ഒന്ന് സവാള സോഫ്റ്റ് ആകുമ്പോൾ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കാന്താരി ഐറ്റംസ് മൂന്നും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊണ്ടേ ഇരിക്കണം. ആ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നിങ്ങളൊരു സ്വല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സംഭവം വാടി കിട്ടും. അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ തത്വം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അത് വാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 2 നല്ല മൂർത്ത തക്കാളി നോക്കിയിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി, ആ പേസ്റ്റ് രൂപത്തിലാക്കിയ ആ മിശ്രിതം കൂടി നമ്മുടെ വഴറ്റുന്ന പരുവത്തിലേക്ക് ഇട്ടു കൊടുത്തു. അതിനുശേഷം നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ, അതായത് ഏലക്ക, പട്ട, ഗ്രാമ്പു, അപ്പം അതുപോലെ നമ്മുടെ താളിയത്തിൻ്റെ ഒക്കെ കൂട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ ആക്കി വെച്ചു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളമാണ് കേട്ടോ. അത് വെള്ളം നല്ലപോലെ തിളച്ച് നമ്മുടെ ഈ മിക്സിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നൊരു ക്ലിപ്പ് വിട്ടു പോയിട്ടുണ്ട്. ഞാൻ ആ അരപ്പ് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവോളയുടെ കൂട്ടിലോട്ട്, വഴറ്റി വെച്ചിട്ടുള്ള സവോളയുടെ കൂട്ടിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അരപ്പ് നല്ലപോലെ അതിൽ പിടിക്കണം, എന്നാൽ മാത്രമാണ് കറക്റ്റ് പരുവത്തിന് നമുക്ക് സംഭവം ആയി കിട്ടുള്ളൂ. അങ്ങനെ ആയി കിട്ടി എന്ന് മനസ്സിലാക്കുന്നത് സൈഡിൽ നിങ്ങൾ കണ്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നത്, ഈ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ സംഭവം സക്സസ് ആണെന്നുള്ളത് കാണിക്കുന്നത്. അതിനുശേഷം അത് ആ എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തിളപ്പിച്ച ഞാൻ ആ വറുത്ത നമ്മുടെ നാളികേരം വറുത്ത ആ പാത്രത്തിൽ തന്നെയാണ് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചത്. അപ്പോൾ ആ പാത്രം പെട്ടെന്ന് കഴുകി ക്ലീനാക്കാനും പറ്റും, നാളികേരത്തിൻ്റെ ആ ഒരു അംശമൊക്കെ പോരും ചെയ്യും. അങ്ങനെ ആ മിശ്രിതം തിളച്ച് വന്ന് ആ വെള്ളം നമ്മുടെ അരപ്പൊക്കെ കൂടി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ താറാവിനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയാണ് മെയിൻ പ്രോസസ്സ്. ഈ താറാവ് ഈ ഒരു മസാലക്കൂട്ടിൽ കിടന്ന് നല്ലപോലെ തിളച്ച് പറിക്കണം, അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പോയിൻ്റ്. അങ്ങനെ നന്നായി പിടിച്ചു വരുമ്പോഴാണ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൻമുളകും കൂടിയിട്ട് താളിച്ചൊഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫിനിഷിംഗ് പോയിന്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഉറപ്പാക്കണം നിങ്ങളുടെ താറാവ് മസാലയിൽ പിടിച്ച് നല്ല സ്മെല്ലും നല്ല പരുവത്തിൽ കറിയുടെ കളറൊക്കെ മാറി ചുവന്ന് വരുന്നുണ്ടോ എന്നും കൂടി നോക്കണം കേട്ടോ. ഞാൻ അല്പം മുളക് പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളറ് ഒന്ന് റെഡായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ താളിച്ചൊഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുല്ലപ്പന്തൽ താറാവ് കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ ഇതിൻ്റെ ഭംഗി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.